പ്ലേസ്റ്റേഷൻ 2 എത്ര ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് വന്നാലും എത്ര ന്യൂജൻ കൺസോൾസ് വന്നാലും പ്ലേസ്റ്റേഷനിന് ലോകമെമ്പാടുമുള്ള ഗെയിമേഴ്സിൻ്റെ മുന്നിൽ അതിൻ്റേതായ സ്ഥാനം എപ്പോഴും ഉണ്ടാകും. ഫ്രണ്ട്സിൻ്റെ കൂടെ കഫേയിൽ പോയിരുന്ന് കളിച്ച ഗോൾഡൻ മെമ്മറീസൊക്കെ ഈയൊരു കൺസോൾ കാരണമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ വന്നത്. ഇന്ത്യ ഫോറിൻ കൺട്രീസ് പോലെ ഗെയിമിംഗ് അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു രാജ്യമല്ല. അത് PS2 കാലമായാലും ശരി, ഇപ്പോഴായാലും ശരി. മൊബൈൽ ഗെയിംസൊക്കെ കാരണം ഇപ്പോൾ ഗെയിമിംഗ് പോപ്പുലർ ആണെങ്കിലും ബാക്കിയുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇനിയും പല കാര്യങ്ങളിലും മുന്നേറാനുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ഒരു 40,000-50,000 രൂപയ്ക്ക് ഒരു കൺസോൾ വാങ്ങിയാൽ തീർച്ചയായും വീട്ടുകാരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമായിട്ട് കേൾക്കേണ്ടി വരും. സോ ആ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ ഒരു PS2 ഉള്ള വീട് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയം ഗെയിമിംഗ് കഫേസൊക്കെ അത്രക്കും സക്സസ്ഫുൾ ആയിരുന്നു. ഈവനിങ് സമയം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുറച്ച് പൈസയും മുമ്പിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഗെയിംസ് കളിക്കുന്ന ആ ഫീൽ തന്നെ വേറെയായിരുന്നു. ഇപ്പോൾ PS4 ഇല്ലെങ്കിൽ PS3 GTA 5 ഇതൊക്കെ റീപ്ലേസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. കാരണം ഇപ്പോഴും കുറേ കഫേസിൽ PlayStation 2 വെച്ചിട്ട് സൈഡിൽ GTA San Andreas ചീറ്റ് കോഡ്സ് ഉള്ളത് കാണാൻ പറ്റും. ഇത് പണ്ടു മുതലേ അത്രക്കും പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസോൾ ആയിട്ട് തന്നെ മാറിയിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് RTH ബിൽഡ് വീട്ടുകാരടുത്ത് ചോദിക്കുന്നത് പോലെ ആ ടൈം പോപ്പുലർ ആയിട്ടുള്ള DVD പ്ലെയറിനെക്കാളും ഇത് ചീപ്പാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ച് കുറേ കുട്ടികൾ PS2 വാങ്ങുന്നുണ്ടായിരുന്നു. ഇത് ഇത്രക്കും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോഴും കൺസോൾ എന്ന് പറയുമ്പോൾ മൈൻഡിൽ ആദ്യം ഓർമ്മ വരുന്ന PlayStation 2 ഗെയിംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പ്ലേസ് എങ്ങനെയും GTA San Andreas സെക്കൻഡ് പ്ലേസിൽ YCT ഉണ്ടാവുക എന്ന് പലരും ഗസ് ചെയ്ത് കാണും. പക്ഷേ ഈ ലിസ്റ്റിൽ ഞാൻ ആ രണ്ട് ഗെയിംസും ഉൾപ്പെടുത്തുന്നില്ല. കാരണം അതുണ്ടെങ്കിൽ എങ്ങനെയും രണ്ട് പ്ലേസ് പോവും. സോ അതുകൊണ്ട് ആ ഗെയിംസ് അല്ലാണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ ദീസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ് യൂട്യൂബ് ചാനൽ. Let's begin. Resident Evil 4. ഇതൊരു സർവൈവൽ ഹോറർ തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. ഇതിൽ ഒരു US ഗവൺമെന്റ് ഏജന്റിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ മെയിൻ മിഷൻ എന്നത് US പ്രസിഡന്റിന്റെ മകളെ രക്ഷിക്കുന്നതാണ്. ഇതിലെ ക്യാമറ ആംഗിളൊക്കെ മെയിൻ ക്യാരക്ടറിന്റെ പിന്നിൽ, അതായത് തേർഡ് പേഴ്സൺ വ്യൂവിലാണ് ഉണ്ടാവുക. പക്ഷേ ഫ്രാഞ്ചൈസിൽ അതിന് മുന്നേ വന്ന എല്ലാ ഗെയിംസിലും ഇതുപോലെയല്ല ഉണ്ടായത്. ഒരു ഫിക്സഡ് ആംഗിളിലാണ് ഗെയിമിലെ ക്യാമറ ഉണ്ടാവുക. അത് നമ്മൾ ഓരോ ലൊക്കേഷനിലോട്ടും പോകുന്നതിനനുസരിച്ച് മാറും. ബട്ട് ഇതിൽ ആ ഒരു കാര്യം ഇംപ്രൂവ് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഗെയിമാണ് 2005 ഗെയിം ഓഫ് ദ ഇയർ അവാർഡും കരസ്ഥമാക്കിയിരുന്നത്. ഗോഡ് ഓഫ് വാർ 2. GTA San Andreas ശേഷം സ്റ്റോറിക്ക് വേണ്ടി പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടാവുക ഈ ഗോഡ് ഓഫ് വാർ 2 ആയിരിക്കും. GTA ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ മിഷൻസ് ചെയ്യാൻ അധികം ആൾക്കാർ ഫോക്കസ് ചെയ്യില്ല. ബട്ട് ഗോഡ് ഓഫ് വാർ കളിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോറിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ ഗെയിം പ്ലേയിൽ ആ എനിമീസിനൊക്കെ അടിച്ചു വീഴ്ത്തുന്ന ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും. സ്റ്റോറിക്ക് ശേഷം ഇതിലെ ഗെയിം പ്ലേ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഇതിൽ മെയിൻലി ഫോക്കസ്ഡ് ചെയ്തിട്ടുണ്ടാവുക ക്രാറ്റോസിൻ്റെ റിവെഞ്ചിനെ ആയിരിക്കും. അതും എൻഡിങ്ങിൽ ഗ്രാൻഡ് ആയിട്ട് തന്നെ നെക്സ്റ്റ് ഗെയിമിനുള്ള ഹൈപ്പ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാകും. പണ്ട് റിലീസായ ഗോഡ് ഓഫ് വാർ ഗെയിംസിനും ഇപ്പോൾ ലാസ്റ്റായിട്ട് റിലീസായ ഗോഡ് ഓഫ് വാറിനും നെക്സ്റ്റ് റിലീസാവാൻ പോകുന്ന റാഗ്നറോക്കിനും ഒക്കെ കുറേ ഡിഫറൻസസ് ഉണ്ട്. ഗെയിം പ്ലേ, ക്യാമറ ആംഗിൾ, സ്റ്റോറിയിൽ തന്നെ വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അസാസിൻസ് ക്രീഡും ഇതേപോലെ പണ്ട് വേറൊരു രീതിയിലാണ് സ്റ്റോറി, ഗെയിം പ്ലേ ഒക്കെ ഉണ്ടായത്. ഗോഡ് ഓഫ് വാർ ഗെയിംസ് പോലെ തന്നെ ഇപ്പോൾ അസാസിൻസ് ക്രീഡ് ഗെയിംസും ടോട്ടലി ചേഞ്ച് ആയി. ബട്ട് അസാസിൻസ് ക്രീഡ് ഫാൻസിന് പണ്ടത്തെ ആ ഫീല് തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഒഡീസി ഇഷ്ടമായിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ കളിച്ചിട്ട് മതിയാക്കിയതാണ്. ഒറിജിൻസ് ഗെയിം പ്ലേ വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമായിരുന്നു. പഴയ ഗെയിമിൽ നിന്ന് കുറേ ഡിഫറൻസസ് ഉണ്ടെങ്കിലും ഒറിജിൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് അസാസിൻസ് ക്രീഡ് ഗെയിംസ് ആണെന്ന് ഈസി ആയിട്ട് തന്നെ പറയാം. വാൽഹല്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ലാപ്ടോപ്പിന്റെ ഫോട്ടോ നോക്കിയിട്ട് മാറിയിട്ട് വെക്കേണ്ടി വരും. സോ ഗോഡ് ഓഫ് വാറിൽ കുറേ ചേഞ്ചസ് മോഡേൺ ഗെയിംസിൽ വരുന്നുണ്ടെങ്കിലും ഫാൻസിന് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. ബട്ട് അസാസിൻസ് ക്രീഡ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഐ മീൻ പുതിയതായിട്ട് വരുന്ന അസാസിൻസ് ക്രീഡ് ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒന്ന് താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യൂ. Well, for a dead man, Odin seemed pretty keen on seeing he wasn't found. If he's out there, we gotta find him. Come in! Bully. ഇത് ബാക്കിയുള്ള പ്ലേസ്റ്റേഷൻ ഗെയിംസ് പോലെ തന്നെയല്ല, ഇത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് സ്കൂൾ സ്റ്റുഡൻറ്റ് സ്കൂൾ ലൈഫിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച ഒരു ഗെയിമാണ് ഈ ബുള്ളി. ഇതിൻ്റെ സ്റ്റോറി ഓൾറെഡി നമ്മുടെ ചാനലിൽ 2 കൊല്ലം മുന്നേ ചെയ്തതായിരുന്നു. നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ്. GTA ശേഷം കൂടുതൽ പേരും ഗെയിം സെൻറ്റേഴ്സിൽ കളിച്ച ഗെയിം NFS, അതായത് നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് ആയിരിക്കും. ഇപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗെയിം സെൻറ്ററിൽ ഈ ഒരു ഗെയിം ഉള്ളത് കാണാൻ പറ്റും.
ഈ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ മെയിൻ ക്യാരക്ടറിന് തന്റെ കാർ നഷ്ടപ്പെടുന്നു. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ബ്ലാക്ക് ലിസ്റ്റ് മെമ്പേഴ്സിന്റെ കൂടെ റേസിൽ വിജയിക്കണം. മെയിൻ ക്യാരക്ടേഴ്സിന് പേരൊന്നുമില്ല. കട്ട്സീൻസിൽ നമ്മളെ നോക്കിയാണ് സംസാരിക്കുക. ഗെയിമിലെ കട്ട്സീൻസിനെ കുറിച്ചുള്ള വേറൊരു കോമഡി, ഇത് ഞാൻ കണ്ടിട്ട് പണ്ട് നെട്ടി. കാരണം അത്രക്കും റിയലിസ്റ്റിക് ആയിട്ടാണ് കട്ട്സീൻസ് ഉണ്ടാവുക. ബട്ട് ഒരു 2017 പിന്നെയും ഗെയിം കളിച്ചപ്പോഴാണ് അത് ആനിമേഷൻ അല്ല, ശരിക്കും റിയൽ ലൈഫ് ആക്ടേഴ്സ് അഭിനയിച്ചാണ് ആ കട്ട്സീൻസ് നിർമ്മിച്ചത് എന്ന കാര്യം അറിഞ്ഞത്. ഇതറിയാണ്ട് പണ്ട് ഞാൻ ഇത് ശരിക്കുള്ള കട്ട്സീൻസ് ആണെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു നടന്നത്. അതെല്ലാം ആർക്കും ഇപ്പോൾ ഓർമ്മയില്ലാത്തതിൻ്റെ ഭാഗ്യം. പ്രിൻസ് ഓഫ് പേഴ്സിയ സയൻസ് ഓഫ് ടൈം ട്രിയോളജി. യൂബിസോഫ്റ്റിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ലെജൻഡറി ഗെയിം സീരീസാണ് പ്രിൻസ് ഓഫ് പേഴ്സിയ ട്രിയോളജി. കാരണം സ്റ്റോറി വൈസും ഗെയിം പ്ലേ വൈസും നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നു. ഓൾസോ ടൈം ട്രാവൽ കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന് സ്റ്റോറിയെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയതായിരുന്നു. യൂബിസോഫ്റ്റിന് പണ്ടത്തെ പോലെ നല്ല പ്രിൻസ് ഓഫ് പേഴ്സിയ ഗെയിം തരാൻ പറ്റാത്തതുകൊണ്ട് പഴയ ഗെയിമിനെ പിന്നെയും റീമേക്ക് ചെയ്ത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും ഫാൻസിന്റെ സൈഡിൽ നിന്ന് വലിയ രീതിയിലുള്ള റെസ്പോൺസ് ഒന്നുമില്ല. സ്പ്ലിൻഡർ സെൽ ഫ്രാഞ്ചൈസിലും പ്രിൻസ് ഓഫ് പേഴ്സിയ ഫ്രാഞ്ചൈസിലും ഒരു പുതിയ ഗെയിം വരാൻ വേണ്ടി കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഗെയിംസിൽ മൾട്ടിപ്ലെയർ ഗെയിംസ് ഞാൻ പറഞ്ഞിട്ടില്ല. സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസിനെ കുറിച്ചാണ് ഞാൻ അധികവും പറഞ്ഞത്. സോ ഈ വീഡിയോനെ ഒരു 20K വ്യൂസിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇനിയും കുറേ PS2 ഗെയിംസിനെ കുറിച്ച് കാണാം. അതിൽ മൾട്ടിപ്ലെയർ ഗെയിംസും ഉൾപ്പെടുത്താം. ഞാനിങ്ങനെ വ്യൂസ് കിട്ടണമെന്ന് പറയുന്നതിന് കാരണം നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, ചാനലിൻ്റെ റീച്ച് ഫുൾ ഡൗൺ ആയിട്ടാണില്ല. അതിന് കാരണം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. കണ്ടൻറ്റും ആവറേജ് ആയിട്ടാണില്ല. പിന്നെ ഷോർട്ട് വീഡിയോസും ആണ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോന് വ്യൂസ് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തീർച്ചയായും ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് എടുത്തിട്ട് ബെല്ലൈക്കണം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ഇങ്ങോട്ട് വെച്ചു. ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്, പീസ് ഔട്ട്.